നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കോഴിക്കോട് കോർപ്പറേഷന്റെ കേന്ദ്ര വിരുദ്ധ പ്രമേയത്തിനെതിരെ കോടതി ഉത്തരവുമായി ബിജെപി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാനിരുന്ന നീതി ആയോഗിനെതിരെയുള്ള പ്രമേയത്തിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി പ്രമേയം റദ്ദാക്കാനുള്ള ഉത്തരവ് നേടി വിജയം കൈവരിച്ചിരിക്കുകയാണ് ബിജെപി കോഴിക്കോട് ഘടകം നിരന്തരമായി കോഴിക്കോട് കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്കെതിരെയും പ്രമേയങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവന്റെ നിർദ്ദേശപ്രകാരം അഭിഭാഷകരായ വി സജിത് കുമാർ കെ ഷിനോദ് എന്നിവർ മുഖേന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പ്രമേയം പിൻവലിക്കാനുള്ള ഉത്തരവും ലഭ്യമായി സെപ്റ്റംബർ 23-ലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലെ അജണ്ടയിൽ നീതി ആയോഗിനെതിരെ 75-ാം വാർഡ് കൗൺസിലർ വി കെ മോഹൻദാസ് അവതരിപ്പിക്കാനിരുന്ന അജണ്ട നമ്പർ 124 പ്രകാരമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ട് കൗൺസിൽ യോഗങ്ങൾ കേന്ദ്ര നിയമങ്ങൾക്കെതിരെയുള്ള പ്രമേയങ്ങൾക്കും ഇത് ബാധകം തന്നെയാകും ഇത്തരം പ്രമേയങ്ങൾ കോർപ്പറേഷന്റെ അധികാരപരിധിക്ക് പുറത്തുള്ളതാണെന്നും നഗരപാലിക നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായ പ്രമേയമാണെന്നും ചൂണ്ടിക്കാട്ടി ആദ്യം ആക്ഷേപം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മേയറോ സെക്രട്ടറിയോ അവതരണാനുമതി നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജിയിലെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നീതി ആയോഗിനെതിരെയുള്ള പ്രമേയം പിൻവലിക്കാൻ ഉത്തരവായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നവർക്കുള്ള താക്കീതാണ് കോർപ്പറേഷനിലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രമേയം പിൻവലിക്കാനുള്ള കോടതി ഉത്തരവെന്ന് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവനും പറയുന്നു നിരന്തരമായ ഒരു ചടങ്ങ് പോലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൗൺസിൽ യോഗ അജണ്ടകളിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രമേയങ്ങൾ വരുന്നതുകൊണ്ടാണ് കോടതി നടപടിയിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയതെന്നും സംസ്ഥാനത്തെ പല വകുപ്പുകളും സ്ഥാപനങ്ങളും ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സജീവൻ വ്യക്തമാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിമുടക്കി നിയമവിരുദ്ധമായ ധർണയും സമരവും സംഘടിപ്പിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിലും ഉത്തരവാദിത്തപ്പെട്ടവരെ കൊണ്ട് മറുപടി പറയിക്കുമെന്നും വി കെ സജീവൻ മുന്നറിയിപ്പ് നൽകുന്നു ഏതായാലും ഒരു ഉഗ്രൻ മൂവ്മെന്റ് ആണ് വി കെ സജീവന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ആവശ്യമില്ലാതെ കേന്ദ്ര സർക്കാർ പാസാക്കുന്ന ബില്ലുകളെ വലിച്ചെടുത്ത് അത്തരത്തിൽ പ്രമേയം പാസാക്കുന്ന ഈ കോർപ്പറേഷനുകൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെയുള്ള ഒന്നാം തരം മറുപടിയും ഒന്നാം തരം തിരിച്ചടിയുമാണ് ഈ ഹർജി അതിലൂടെ നൽകിയ ഉത്തരവ് അതിലൂടെ കിട്ടപ്പെട്ട ഉത്തരവ് എന്നാണ് പറയാനുള്ളത്